എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വാൾ ക്ലോക്കിൻ്റെ മെഷീൻ കേടായി കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചായിട്ടുള്ള വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണുക. ഈ വാൾ ക്ലോക്ക് റിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നിലവിലുള്ള മെഷീൻ റസ്റ്റ് പിടിച്ച് കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു പൈസയും കൂടാതെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അപ്പോൾ ആ വീഡിയോയിൽ അത് നമ്മൾ റിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ മെഷീൻ, അതായത് ഈ മൂവ്മെൻറ്റ് മെഷീൻ റീപ്ലേസ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സാധാരണഗതിയിൽ ഈ മെഷീൻ ഇതേപോലെ റസ്റ്റ് പിടിച്ച് ഇതിൻ്റെ കണക്ഷൻ കിട്ടാതെയാണ് വരുന്നത്. അല്ലെങ്കിൽ ബാറ്ററി കേടാകുമ്പോൾ ബാറ്ററി മാറ്റിയിടുകയാണ് പതിവ്. അപ്പോൾ ബാറ്ററി മാറ്റിയിട്ടിട്ടും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇത് അഴിച്ച് ഇതിൻ്റെ കണക്റ്റിംഗ് പോയിൻ്റ് എല്ലാം ക്ലീൻ ചെയ്ത് രണ്ടാമത് ഉപയോഗിക്കുമ്പോൾ ഇത് വർക്കിംഗ് ആണ്. പൊതുവേ അത്രയും കംപ്ലൈൻറ്റേ ഉണ്ടാകാറുള്ളൂ. എന്നിരുന്നാലും ഇത് ഡെഡായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയാറാണ് പതിവ്. ഇനി നിങ്ങൾ ഈ ക്ലോക്കിൻ്റെ മെഷീൻ അഴിച്ച് ക്ലീൻ ചെയ്ത ശേഷവും വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ് മെഷീൻ ഡെഡായിപ്പോയി, അല്ലെങ്കിൽ അത് നശിച്ചു പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ഒരു മൂവ്മെൻറ്റ് മെഷീൻ നിങ്ങൾ കടയിൽ വാങ്ങാൻ കിട്ടും. ആ മെഷീൻ വാങ്ങി ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയപോലെ നിങ്ങളുടെ വാൾ ക്ലോക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ചില വാൾ ക്ലോക്കൊക്കെ ഭയങ്കര വിലയുള്ളതായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ടിങ് റേഞ്ചൊക്കെ ഒരു കുറഞ്ഞ ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഒരു 150 രൂപ റേഞ്ചിന് കിട്ടും. എന്നിരുന്നാലും ആ ഒരു ഫ്രെയിം കളയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ മൂവ്മെൻറ്റ് മെഷീന് നിസ്സാര വിലയുള്ളൂ. നമ്മുടെ ഇവിടെ പൊതുവേ നാട്ടിൽ കിട്ടുന്നത് 30 രൂപയൊക്കെയാണ്. നിങ്ങൾക്കിത് ഓൺലൈനാണെങ്കിൽ അതിലും കുറവ് കിട്ടും. അപ്പോൾ ഈ 30 രൂപ തന്നെ നിങ്ങൾ കൂട്ടും. ഈ 30 രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഈ ക്ലോക്കിൻ്റെ ഈ മൂവ്മെൻറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ക്ലോക്ക് വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പുതിയൊരു ക്ലോക്കിന് 200-250, അജന്തയൊക്കെ ആണെങ്കിൽ ഒരു 250 രൂപക്ക് മേലാണ് കിട്ടുന്നത്. നല്ലൊരു ബ്രാൻഡാണ് അജന്ത. അങ്ങനെയൊക്കെയുള്ള ഒരു ബ്രാൻഡാണെങ്കിൽ ഈ 30 രൂപ കൊടുത്ത ഒരു മെഷീൻ മാറ്റിയാൽ മതി. അതിൻ്റെ ഒറിജിനൽ മെഷീൻ അല്ലെന്നേ ഉള്ളൂ. എന്നിരുന്നാലും ഈ മെഷീൻ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് 30 രൂപയുള്ള മെഷീൻ കുറേ നാൾ കഴിഞ്ഞ് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് നഷ്ടം വരുന്നില്ല. വേറെ ഒരു 30 രൂപയാണ് ഇതിലാവുന്നുള്ളൂ എന്നതല്ല, ഈ ബോഡി മാറ്റാതെ തന്നെ നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാം. അജന്തയുടെയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫ്രെയിമൊക്കെ ഒരുപാട് നാൾ നിലനിൽക്കുന്നതാണ്. കാരണം അതങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് മെഷീൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിലോ ഇഷ്ടമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും, കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളീ കാണുന്നതാണ് ഒരു വാൾ ക്ലോക്കിൻ്റെ അകത്ത് വരുന്ന മൂവിങ് മെഷീൻ, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മെഷീൻ സെറ്റാണിത്. മെഷീൻ്റെ മുകളിൽ വരുന്ന സൂചികളാണിത്. സെക്കൻഡ് അറിയുവാനുള്ള സൂചിയാണ് ഈ റെഡ് കളറായിട്ട് വരുന്ന നീളം കൂടിയ സൂചിയാണ്, അല്ലെങ്കിൽ ഈ നീളം കൂടിയ നീഡിലാണ് സെക്കൻഡ് സൂചി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിനിറ്റ്സ് അറിയുവാനുള്ള സൂചിയാണ് ഇതിൻ്റെ തൊട്ട് താഴെ വലിപ്പമുള്ള ഈ നീഡിൽ, അതായത് മിനിറ്റ് സൂചി. ഇതിൻ്റെയും താഴ്ഭാഗത്ത് വരുന്ന ഈ ചെറിയ നീഡിൽ, അല്ലെങ്കിൽ ഈ ചെറിയ സൂചിയാണ് മണിക്കൂർ സൂചി. അപ്പോൾ ഈ മൂന്ന് സൂചിയും നമുക്ക്, അല്ലെങ്കിൽ ഈ മൂന്ന് നീഡിലും ഈ മെഷീൻ്റെ ഈ ടോപ്പ് ഭാഗത്തെ ഇങ്ങനെ വെറുതെ ഇൻസേർട്ട് ചെയ്താൽ മതി. ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ പിൻഭാഗത്തെ ഇവിടെ ബാറ്ററി ഇടുന്ന ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ മണിക്കൂറുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു വീലുമുണ്ട്. ഈ മെയിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വീലുകളെല്ലാം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ കോയിലുകൾ വർക്ക് ചെയ്യാനുള്ള സെറ്റിംഗ്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് അഴിച്ച് റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ ഈ മൂവ്മെൻറ്റ് അങ്ങനെ തന്നെ റീപ്ലേസ് ചെയ്യുന്നുള്ള ഒരു വീഡിയോയാണ്. ഇപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കുവാനായിട്ട് ആദ്യം ഈ സൂചികളെല്ലാം ഇതിൽ ഇൻസേർട്ട് ചെയ്യാം. ആദ്യം മണിക്കൂർ സൂചിയാണ് ആദ്യം ഇടേണ്ടത്. അത് വെറുതെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അത് കഴിയുമ്പോൾ മിനിറ്റ് സൂചി ഇടുക, അതിനുശേഷം സെക്കൻഡ് സൂചി ഇടുക. ഇതെല്ലാം ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങോട്ട് ഇങ്ങനെ മാറിപ്പോകരുത്. കയറുമില്ല, ഇതിൻ്റെ ഹോളുകൾ വ്യത്യാസമുള്ളതുകൊണ്ട് മാറിപ്പോയാലും കയറുമില്ല. അപ്പോൾ അധികം പ്രസ് ചെയ്യാതിരിക്കുക. ഇതൊരു അലൂമിനിയത്തിൻ്റെയും ഇതൊരു പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുള്ള നീഡിലായതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ ഇത് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് ഇടാം. 1.5 AA ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു, സെക്കൻഡ് സൂചി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പിൻഭാഗം ചെവിടിൻ്റെ അടുത്ത് ഈ മെഷീൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് പോലെയുള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള സൂചിയുടെ വർക്കിംഗ് എളുപ്പത്തിൽ കാണാം. ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഈ വീലെല്ലാം തെറിച്ചു പോകും. അപ്പോൾ നിങ്ങളിത് അഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു ബോക്സ് വെച്ചിട്ട് വേണം ഇത് അഴിച്ചെടുക്കുക.
ഇനി നമുക്കിതൊന്ന് വാൾ ക്ലോക്കിൽ സെറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഈ ഭാഗത്തെ ഒരു വാഷറും ഒരു നെട്ടുമുണ്ട്. ഇത് രണ്ടും നമ്മളിവിടെ അഴിച്ചു മാറ്റുക. ഇതൊരു വാഷറാണ്. ഈ വാഷർ ഉള്ളിൽ വെക്കുക. അതിനുശേഷം വാൾ ക്ലോക്കിൻ്റെ ഡയൽ പാഡിൽ സെറ്റ് ചെയ്താൽ മതി. നമുക്ക് തൽക്കാലം ഇതൊന്നും ഇങ്ങനെ മാറ്റി വെക്കാം. സൂക്ഷിക്കുക, അതൊന്ന് തെറിച്ചു പോകരുത്. അപ്പോൾ ഈ ഒരു വാൾ ക്ലോക്കിലാണ് നമ്മൾ ഈ മൂവ്മെൻ്റ് ഫിറ്റ് ചെയ്യുന്നത്. ഈ മൂവ്മെൻ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ളിലുള്ള ഈ നീഡിലുകൾ തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പൊതുവേ നമുക്കിത് വളരെ ചീപ്പായിട്ട് ലഭിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ നീഡിലൊക്കെ ചിലപ്പോൾ കുറച്ച് ലോലമായിരിക്കുള്ളൂ. കാരണം ഈ സെക്കൻഡ് സൂചിയൊക്കെ ഒരു ബലമില്ലാത്ത ടൈപ്പാണ്. അപ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ നീഡിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വാൾ ക്ലോക്കിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഈ മെഷീൻ ടോട്ടലി ഡെഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വിലയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെറും 30 രൂപയ്ക്കാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ വാൾ ക്ലോക്ക് നശിപ്പിക്കാതെ തന്നെ മാറ്റാവുന്നതാണ്. ഞാനിവിടെ ഇതേപോലത്തെ ഒരു ബോക്സ് ആണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ സ്ക്രൂ എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചെറുതായതുകൊണ്ട് അന്വേഷിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നതല്ല താഴെ പോയാൽ. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു ബോക്സ് എടുത്തിട്ട് വേണം ഇതിൽ സെറ്റ് ചെയ്യുവാൻ. നമുക്ക് ഇതിൻ്റെ സ്ക്രൂസ് ഒന്ന് അഴിക്കാം. ചെറിയ സ്ക്രൂ ആണ് എല്ലാം. അപ്പോൾ വളരെ സൂക്ഷിച്ചയക്കുക. സ്ക്രൂ എല്ലാം അഴിച്ച ശേഷം ഇതിൻ്റെ ഡയൽ പാഡ് മുകളിലോട്ട് ഉയർത്തിയാൽ മതി. ഇതിൻ്റെ ഗ്ലാസ് എല്ലാം അങ്ങനെ തന്നെ ഇരിക്കുക. ക്ലീൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്യാം. നമുക്ക് ഈ സെക്കൻഡ് സൂചിയും മിനിറ്റ് സൂചിയും എല്ലാം അഴിച്ച് മാറ്റാം. തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വെക്കാം. ഇനിയാണ് ഈ മൂവ്മെൻറ്റ് അഴിച്ചെടുക്കേണ്ടത്. അത് മൂവ്മെൻറ്റ് അഴിക്കുവാനായിട്ട് ഇതേപോലെ എന്തെങ്കിലും പ്ലെയറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേപോലെ അഴിച്ച് സിമ്പിളഴിച്ച് അഴിച്ചെടുക്കാം. ആർക്ക് വേണമെങ്കിലും ഇത് റീപ്ലേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇതിനെ നിങ്ങൾക്ക് ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ മൂവ്മെൻറ്റ്, ഇതിൻ്റെ പഴയ മൂവ്മെൻറ്റ് ഇതാണ്, ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. മൂവ്മെൻറ്റ് നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ എടുത്ത പുതിയ മൂവ്മെൻറ്റ് ആണ്. അപ്പോൾ ഈ പുതിയ മൂവ്മെൻറ്റ് ഈ ഉള്ളിൽ ഇതേപോലെ വാഷറൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ പുറകുവശത്തെ, അതായത് മുകളിൽ നിന്നാണ് തുടങ്ങുന്നത്, 12-1 അതേപോലെ തുടങ്ങുന്ന വശത്ത് തന്നെ ഇതിൻ്റെ മുകൾ വശം സെറ്റ് ചെയ്യുക. കീ ഹോൾ കാണുന്നത് ഇതിൻ്റെ മുകൾ വശവും. അടിവശത്താണ് മെഷീൻ്റെ ബാറ്ററി വരേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇതിൻ്റെ തന്നെ നെട്ടുകൾ നമുക്കിടാം. ഈ ഡയൽ പാഡ് ഒരു പേപ്പർ ആയതുകൊണ്ട് ഒരു മീഡിയം ടൈറ്റ് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ നീഡിലൊക്കെ ഒന്നിടാം. ആദ്യം മണിക്കൂർ സൂചിയാണ് ഇടേണ്ടത്. അതിനുശേഷം മിനിറ്റ് സൂചി ഇടുക. സൂചികൾ തമ്മിൽ ടച്ച് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം സെക്കൻഡ് സൂചിയും ഇടുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഒന്ന് ഇടാം. പൊളാരിറ്റി നോക്കി ഇടുക. ഇപ്പോൾ ഈ വാൾ ക്ലോക്ക് വളരെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സൂചി ഈ എല്ലാ സൂചിയുടെ അടുത്തെത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അടക്കാൻ. കാരണം ഇത് എവിടെയെങ്കിലും ടച്ച് ചെയ്യണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഫുൾ റൗണ്ട് വന്നപ്പോൾ ഒന്നും ടച്ച് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇത് പഴയ പോലെ തന്നെ ഇത് അടയ്ക്കാം. ഇത് സ്ക്രൂ വരുന്ന ഭാഗമൊക്കെ വ്യക്തമായിട്ട് നോക്കിയിട്ട് വേണം അടയ്ക്കാൻ. അതല്ലെങ്കിൽ വൈറ്റ് മാർക്കർ പെൻ ഉപയോഗിച്ചൊക്കെ ഇതൊരു മാർക്ക് കൊടുത്താൽ മതി. സ്ക്രൂ ഇടുന്നതിന് മുമ്പ് അടച്ച ശേഷം എവിടെയെങ്കിലും ടച്ച് ചെയ്യണ്ടോ ഇല്ലയെന്ന് നോക്കാം. അതിനുശേഷം ഇത് നമുക്ക് സ്ക്രൂ ഇട്ട് അടയ്ക്കാം. മൂവ്മെൻ്റ് എല്ലാം ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ കവർ പ്ലേറ്റുകളെല്ലാം വെച്ചിട്ട് സ്ക്രൂ എല്ലാം ഇട്ട ശേഷം ഇത് എവിടെയെങ്കിലും ടച്ച് ചെയ്യണ്ടോ ഇല്ലയെന്ന് ഒന്നുകൂടി നോക്കുക. ചീപ്പായിട്ടുള്ള ക്ലോക്ക് തന്നെയാണ് ഇത്, അത്യാവശ്യം വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഈ മെഷീൻ ടോട്ടലി ഡെഡായി പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മൂവ്മെൻറ്റ് 30 രൂപ കൊടുത്ത് വാങ്ങി ഇതിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 170 രൂപ 30 രൂപ കുറച്ചാൽ തന്നെ 140 രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ ബോഡി മാത്രം വരുന്നത്. ബാക്കി മെഷീന് വരുന്നത് ഒരു 30 രൂപയാണ്. അങ്ങനെ കൂട്ടുമ്പോൾ 170 രൂപ. എന്നാലും നിങ്ങൾക്ക് വളരെ ലാഭമാണ്. അപ്പോൾ ഇതേപോലെയുള്ള വാൾ ക്ലോക്കുകളൊന്നും നിങ്ങൾ കളയരുത്. ഇതേപോലെ സിമ്പിളായിട്ട് കിട്ടുന്ന മെഷീൻ വാങ്ങി സെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ക്ലോക്ക് എങ്ങനെയാണ് അഴിച്ചെന്ന് ക്ലീൻ ചെയ്ത് റിപ്പയർ ചെയ്യുന്നത്, ആദ്യം അത് ട്രൈ ചെയ്ത് കിട്ടാതെ ശേഷം മാത്രമേ നിങ്ങൾ ഇതേപോലെയുള്ള മൂവ്മെൻറ്റ് വാങ്ങി വെക്കാവൂ. ഇനി ഇത് ക്ലീൻ ചെയ്യാൻ അഴിക്കുമ്പോഴൊക്കെ ഈ ബട്ടൺസ് എല്ലാം അല്ലെങ്കിൽ ഇതിൻ്റെ വീലെല്ലാം തെറിച്ച് പോകാതെ വളരെ ശ്രദ്ധിച്ച് ഇതേപോലെ മാർക്ക് ചെയ്തൊക്കെ അഴുക്കി അഴിച്ചു വെക്കുമ്പോൾ ഇതങ്ങനെ നിങ്ങളിന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലും ഇതേപോലെ സിമ്പിളായിട്ടൊരു മെഷീൻ വാങ്ങി വെക്കാവുന്നതാണ്. കുറച്ച് ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വീല്, കുഞ്ഞു വീലുകളൊക്കെ അഴിച്ച് നോക്കുവാനായിട്ടുള്ളൊരു മടിയുണ്ടാവും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതേപോലത്തെ മൂവ്മെൻറ്റ് അഴിച്ച് വെറുതെ റീപ്ലേസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊരു ടെക്നോളജിയുടെയും ആവശ്യമില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ് മാറ്റി പഴയ രീതിയിൽ വർക്കിംഗ് ആക്കാവുന്നതാണ്. ഇനി ടൈം നിങ്ങൾ നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. അതെ, ഈ പുറകിലത്തെ വീല് ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ടൈം സെറ്റ് ചെയ്യുവാനായിട്ട്. ഞാനിവിടെ ഇപ്പോഴത്തെ ഒരു സമയം സെറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ
അതൊന്ന് സെറ്റ് ചെയ്യാം. 5 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ് ക്ലോക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ടൈമും സെറ്റ് ചെയ്ത് ഇതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് ഒരു ക്ലോക്കിൻ്റെ മൂവ്മെൻറ്റ് മെഷീൻ, അതായത് അതിൻ്റെ ഹൃദയഭാഗമായ മെഷീൻ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ഡെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റുന്നത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.